ഹായ് ഹലോ നമസ്കാരം ഏവർക്കും കളറക്കൽസ് ഗോൾഡ് പാക്കിന്റെ മറ്റു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡയമണ്ട്സിന്റെ നെക്ക് പീസസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നെക്ക് പീസസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെറും 20,000 rupees മാത്രമാണ്. 20,000 രൂപയ്ക്ക് നല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയമണ്ടിന്റെ നെക്ക് പീസ് കിട്ടിയെന്ന് വെച്ചാൽ നല്ല കാര്യമാണല്ലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. കളക്ഷൻസിലേക്ക് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ്. നല്ല ഭംഗിയിലാണ് വരെ നല്ലൊരു ചെയിൻ വന്നിട്ടും. ആൻഡ് അതിന്റെ സെന്ററിലാണ് അതിന്റെ ഒരു പെൻഡന്റ് പോലെയാണ് ഡിസൈൻ വരുന്നത്. എന്നാൽ അതിന്റെ അവിടെയാണ് നമുക്ക് ഡയമണ്ട്സും വരുന്നത്. നല്ല ഭംഗിയിലാണ് അതിന്റെ ഒരു ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മളൊരു റിബൺ ഒക്കെ ടൈ ചെയ്ത് വെച്ചേക്കുന്ന പോലുള്ള ഒരു ഡിസൈനാണ്. അതിന്റെ ഏറ്റവും സെന്ററിലാണ് നമുക്ക് ഡയമണ്ട്സ് വരുന്നത്. കുറച്ച് നല്ല ഒരു ഫ്ലവർ പോലെയാണ് ആ ഒരു ഡയമണ്ട്സ് കൊടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ. ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ പോലെയാണ് നമുക്ക് ഡയമണ്ട്സ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ സെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സെൻറ്റിൽ വരുന്ന ഒരു നെക്ക് പീസാണിത്. എന്നാൽ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ക് പീസാണിത്. അപ്പോൾ നമ്മൾ അടുത്ത നെക്ക് പീസ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടത് ഭയങ്കര സിമ്പിളാണ്. അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ലുക്ക് തരുന്ന ഒരു നെക്ക് പീസാണ്. ഇതെല്ലാം നമുക്ക് ഈ കാണുന്ന നെക്ക് പീസസ് എല്ലാം വരുന്ന 18 ക്യാരറ്റിലാണ്. അപ്പം ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ചെയിൻ വന്നിട്ട് ചെയിനിലെന്ന ഡിസൈൻ വരുന്നത് സിമ്പിൾ ചെയിൻ ആണ്. ചെയിൻ വന്നിട്ട് സെൻറ്ററിൽ നമുക്ക് ആ പെൻഡന്റിൻ്റെ ഭാഗത്തായിട്ടാണ് ഡയമണ്ട്സ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. കാരണം ഇതാ ഒരു ലൈൻ പോലെ സെൻറ്ററിൽ വന്നിട്ട് അതിൽ ഹാങ്ങിങ്സ് പോലെയാണ് ഡയമണ്ട്സ് വരുന്നത്. ആ ഹാങ്ങിങ്ങും കുറച്ച് സ്പെഷ്യലാണ്. കാരണം കുറച്ച് സർക്കിൾസ് പോലത്തുള്ള ഹാങ്ങിങ്സ് ആണ് വരുന്നത്. 5 ഹാങ്ങിങ്സ് വരുന്നുണ്ട്. ഈ 5 ഹാങ്ങിങ്സിൻ്റെയും സെൻറ്ററിലാണ് നമുക്ക് ഡയമണ്ട് വരുന്നത്. ആൻഡ് നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ആ ഒരു സെൻറ്ററിലെ ഹാങ്ങിങ്ങിനെക്കാളും കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ചെറുതായിട്ടുള്ള ഹാങ്ങിങ്സ് ആണ് അതിൻ്റെ ആ സെൻറ്ററിൻ്റെ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഡയമണ്ട് സെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 സെൻറ്ററിൽ വരുന്ന ഒരു നെക്ക് പീസാണിത്. നല്ല ഭംഗിയും ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പോർഷൻ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു പെൻഡിൻ്റെ പോർഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത നെക്ക് പീസിലേക്ക് പോവാം. ആൻഡ് ഇതും സെയിം ചെയിൻ, വളരെ സിമ്പിൾ ചെയിൻ വന്നിട്ട് സെൻറ്ററിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതാ 18 ക്യാരറ്റിൻ്റെ ഡിസൈൻ വന്നിട്ട് അതിൻ്റെ 2 സർക്കിൾസ് പോലെയാണ് സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കും ചെയിൻ സിമ്പിളുള്ള ചെയിൻ വന്നിട്ട് സെൻറ്ററിൽ എത്തുമ്പോഴത്തേനും 2 സർക്കിള് പോലെ 2 സൈഡിലായിട്ട് ഡിസൈൻ വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലെ ഒരു ഫ്ലവർ പോലെയാണ് നമുക്ക് ഡയമണ്ട്സ് വരുന്നത്. ആ ഒരു സെൻറ്ററിൽ 4 ഡയമണ്ട്സ് വരുന്നത്. നല്ല ഷൈനിങ് വരുന്ന ഒരു നെക്ക് പീസാണ്. നല്ല ഷൈനിങ് വരുന്നുണ്ട്. ദാൻ അതിൻ്റെ വീണ്ടും സെൻറ്ററിൽ വൈറ്റ് ഗോൾഡിലാണ് നമുക്ക് അടുത്ത ഒരു ഡിസൈൻ വരുന്നത്. അതും ഒരു സർക്കിള് പോലെയാണ്. പക്ഷേ ആ സർക്കിള് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം അതിനകത്ത് ഒരു കണ്ണുപോലെ ഒരു കണ്ണിൻ്റെ ഒരു ഡിസൈൻ പോലെ വരുന്നുണ്ട്. അതിൻ്റെ കൃഷ്ണപ്പനി പോലെയാണ്. അതിനകത്ത് വീണ്ടും ഒരു ഡയമണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ സെൻറ്റർ സർക്കിളിൽ വൈറ്റ് ഗോൾഡ് വരുന്ന ഒരു സെൻറ്റർ സർക്കിളിൻ്റെ തൊട്ട് താഴെയായിട്ടും നമുക്ക് ഡയമണ്ട്സ് വരുന്നുണ്ട്. 5 ഡയമണ്ട്സിൻ്റെ വരുന്നുണ്ട് ആ ഒരു ഡിസൈനിൽ. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് ആ ഒരു വൈറ്റ് ഗോൾഡിൻ്റെ ഫിനിഷിങ്ങും ഒപ്പം ആയൊരു 18 ക്യാരറ്റിൻ്റെ ഗോൾഡിൻ്റെ ഫിനിഷിങ് കൂടെ വരുമ്പോഴത്തേനും നല്ല ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നെക്ക് പീസ് തന്നെയാണിത്. ആൻഡ് ഇതിൻ്റെ ഡയമണ്ട്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 സെൻറ്ററിൽ വരുന്ന ഒരു നെക്ക് പീസാണിത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു നെക്ക് പീസിലേക്ക് ഇപ്പോൾ. ഇത് കുറച്ചുകൂടെ ഒരു ഗ്രാൻഡ് ആയിട്ട് തോന്നുന്ന ഒരു ഡിസൈനാണ്. കാരണം അതിൻ്റെ ചെയിൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ചെയിനാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു പെൻഡൻ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ളൊരു നെക്ക് ഒരു പെൻഡൻ്റ് പോർഷനാണ് വരുന്നത്. കാരണം അതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു മാലാഖയുടെ ചിറക് പോലത്തെ ഒരു ഡിസൈനാണ്. നോക്കൂ, നല്ല ഭംഗിയുടെ 2 ചിറക് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് 18 ക്യാരറ്റിലുള്ള ഗോൾഡിലാണ് വരുന്നത്. ഇതിൻ്റെ ഡയമണ്ട്സ് വരുന്നത് ഫുള്ള് ആ ഒരു ചിറക് കഴിഞ്ഞ് തൊട്ട് അടുത്ത പോർഷനിലാണ്. നമുക്ക് ഇതൊരു ക്രൗൺ പോലെ അല്ലേ, ഒരു ക്രൗൺ പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ആ ക്രൗണിലും ഡയമണ്ട്സ് വരുന്നുണ്ട്. ശേഷം നമുക്കൊരു ഹാർട്ട് ഡിസൈൻ വരുന്നുണ്ട്. ഹാർട്ട് ഡിസൈൻ ഫുള്ള് ഡയമണ്ട്സിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല നോക്കൂ, ആ ഒരു ഹാർട്ട് നല്ല ഒരു ഹൈലൈറ്റ് ചെയ്ത് ഡയമണ്ട്സ് മാത്രം കൊടുത്തിരിക്കുകയാണ്. അപ്പം ആ ഒരു ചെയിൻ ഫുള്ള് ഒരു വൈറ്റ് നമുക്ക് 18 ക്യാരറ്റിൻ്റെ ഗോൾഡ് വന്നിട്ട് ആ ഒരു നമുക്ക് ആ ഒരു സെൻറ്ററിൽ എത്തുമ്പോൾ മാത്രം ഡയമണ്ട്സ് വരുന്ന നല്ല ഭംഗി എടുക്കുന്നുണ്ട് ഈ ഒരു മാലയ്ക്ക്. നോക്കൂ, അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റ് പോലെ ഒരു ക്രൗൺ പോലെ ഒരു ഡിസൈനോട് വരുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു എടുപ്പ് തരാം. നമ്മൾ കഴുത്തിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പാരിറ്റീവ്ലി ഡയമണ്ടിൻ്റെ വെയിറ്റും കുറച്ചുകൂടി ഒരു മാലയാണിത്. ആൻഡ് ഇതിൻ്റെ സെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 സെൻറ്ററിൽ വരുന്ന ഒരു ഡയമണ്ട് നെക്ക് പീസാണ്. അപ്പം എനിക്ക് എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് ഞാൻ കാണിച്ച ഈ ഒരു നെക്ക് പീസ് തന്നെയാണ്. കാരണം ആ ഒരു ഒരു ചിറക് പോലത്തെ ഡിസൈനൊക്കെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഈ ഒരു ഡിസൈനിലൊരു നെക്ക് പീസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആ ഒരു മാലാഖയുടെ ചിറകും അതിനകത്തൊരു ഹാർട്ടും ശേഷം അതിനൊരു ഒരു ഹൈലൈറ്റ് പോലെ ആ ഒരു ക്രൗണൊക്കെ വരുന്ന നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇതിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ
നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നെക്ക് പീസ് ഏതാണെന്ന് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ 20,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ക് പീസസ് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു റേറ്റിലൊക്കെ നെക്ക് പീസ് കിട്ടിയാൽ നല്ലതായിരിക്കും അല്ലേ? കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായാലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ നെക്ക് പീസസാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയച്ചാൽ ബുക്ക് ചെയ്യാൻ പറ്റും. മറ്റ് വീഡിയോസൊക്കെ വേറെ ഇതുപോലത്തെ പുതിയ കളക്ഷൻസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോറൂംസ് വരുന്ന എവിടേക്കാണെന്ന് പറയാം. കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ്. അതുപോലെ തന്നെ നമ്മുടെ പെരിപ്പാടൻ ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, നെയ്യാറ്റിൻകര, നെടുമങ്ങാടാണ്. അപ്പോൾ മറ്റൊരു പുതിയ എപ്പിസോഡിൽ ഒരുപാട് പുതിയ കളക്ഷൻസായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, അസിസ്റ്റ് കൺസേൺ പെരിപ്പാടൻസ് ഗോൾഡ് പാർക്ക്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര.